ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. മിക്കപ്പോഴും നൈറ്റ് വീഡിയോ പിന്നെ കുക്കിംഗ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് ഓഫായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി ഒരു സെൽഫ് പാമ്പറിംഗ് ഡേ ആണ് കേട്ടോ. ഹെയർ കെയർ, സ്കിൻ കെയർ, ബോഡി കെയർ. അപ്പോൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസ് എ വീക്കോ, അത് ഇറ്റ് ഡിപ്പെൻസ് ടൈം അനുസരിച്ച്, കാരണം കുറേ സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും നാട്ടിലൊക്കെ ഉള്ളപ്പോൾ സൺഡേ ആയിരുന്നു, ഓഫീസിൽ മീൻസ് ഹോളിഡേ സൺഡേ ആണല്ലോ, സൺഡേ ആയിരുന്നു ചെയ്യുന്നത്. ഇവിടെ ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീക്കും. എന്നിട്ട് കാരണം ജുമാ ഒരു 10:30 ആകുമ്പോഴത്തേക്കും എല്ലാം സ്റ്റോപ്പ് ചെയ്യണമല്ലോ, എല്ലാം കഴിയണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അക്കൂക്ക് എന്തോ ആവശ്യത്തിന് പുറത്ത് പോയേക്കാണ്. ഞാനപ്പോൾ ഫേസൊക്കെ നന്നായി ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിബാം ആയിരുന്നു കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ലിബാം നല്ലതാണ്. പിന്നെ അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാലും പിന്നെ പഴം കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണം. വേറെ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, കാരണം ഇങ്ങനത്തെ ദിവസം ഞാൻ കുക്കൊന്നും ചെയ്യാറില്ല. തലേ ദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് അപ്പോൾ ഫുൾ ഫാറ്റിൻ്റെ മിൽക്ക്, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് ടൈപ്പ് ഉണ്ട്, ലോ ഫാറ്റ്, മീഡിയം ഫാറ്റ്, ഫുൾ ഫാറ്റ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ്ട് ഇങ്ങനെയാണ്, നമ്മുടെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാ മിൽമ പാക്കറ്റ് നോർമലി അങ്ങനെയാണ് മേടിക്കുന്നത്. അപ്പോൾ അക്കൂക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി അക്കൂട. അപ്പോൾ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൂ സാറിൻ്റെ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. ഞാനപ്പോൾ പാലും ഹോർലിക്സും, എനിക്ക് ഹോർലിക്സ് ആണ് കൂടുതൽ ഇഷ്ടം, ബൂസ്റ്റ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ പാലും പാലിൽ ഹോർലിക്സൊക്കെ ഇട്ടിട്ട് ഞാൻ എനിക്കുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ബിരിയാണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലഞ്ചിന്. പിന്നെ ഇത് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഹെയറിലേക്കും പിന്നെ സ്കിന്നിലേക്കും ഉള്ളത്, നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം വേറൊരു പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി റിസൾട്ടുള്ള പാക്കാണ്, കാരണം ഇവിടുത്തെ വെള്ളം ക്ലോറിൻ ആയതുകൊണ്ട് നന്നായിട്ട് ഹെയർ ഫോൾ ഒരിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ പാക്കൊക്കെ ചെയ്ത് ഇപ്പോൾ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാനിത് വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ തന്നെ എണീറ്റ പാടെ പാട്ട് കേൾക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റെഗുലർ ഡേയ്സിലേക്ക് ഓഫീസിൽ പോകണം ധൃതിക്ക് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാത്ത ദിവസങ്ങൾ, അതായത് ഒരു ഹോളിഡേ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ രാവിലെ നേരത്തെ എണീക്കും, വേണ്ടി പാട്ട് എടുത്ത് കുറേ നേരം ഇങ്ങനെ കിടക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ എന്താ ഒരു റിലാക്സ് ആയത്. അതും എനിക്ക് ലിറിക്സൊക്കെ അറിയാവുന്ന പാട്ടുമായിരിക്കും കേട്ടോ, അങ്ങനെ കേൾക്കാത്ത പാട്ടൊന്നും കേട്ടിട്ട് അങ്ങനെ അങ്ങനെ ആസ്വദിച്ചിരിക്കില്ല. എനിക്കറിയാവുന്ന ലിറിക്സൊക്കെ അറിയാവുന്ന കൂടെ പാടിയൊക്കെ അങ്ങനെ ഇരിക്കും. അതിനുശേഷം പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വിചാരിച്ചു ഹെയറിൽ ഫസ്റ്റ് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ 2-3 മണിക്കൂർ ഇരിക്കണമല്ലോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഇരിയതിന് ശേഷം സ്കാൽപ്പൊക്കെ ഒന്ന് ഫസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കേട്ടോ ഏത് ഓയിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇവിടെ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ തണുപ്പായതുകൊണ്ട് അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇത് ഏത് നിങ്ങൾ യൂസ് ചെയ്യണ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാൻ നാട്ടിലേക്ക് ഉള്ളപ്പോൾ നല്ല എണ്ണയില്ലേ, അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അത് കിട്ടിയിട്ടില്ല. പിന്നെ അതിന് മുന്നേ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അതും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പാരച്യൂട്ടാണ്. ബെറ്റർ നിങ്ങൾ ഇങ്ങനെ ഹെയർ മസാജൊക്കെ ചെയ്യുമ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, റിസൾട്ട് കൂടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തോളൂ. അപ്പോൾ എപ്പോഴും ചെയ്യാറില്ല, പീരിയോഡിക്കലി അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അവൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയില് സ്കാൽപ്പിൽ മാത്രമല്ല ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യണോ. പിന്നെ അത് ഇവിടെ കൈയൊക്കെ സോപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ എടുത്തിട്ട് ഐബ്രോസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ പാരച്യൂട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അല്ലാത്തപ്പോൾ കാസ്റ്റർ ഓയിൽ തീർന്നു പോയി. നമ്മുടെ ആവണക്കണ്ണില്ല, അല്ലെങ്കിൽ ഞാൻ ആവണക്കണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും തലയെ തൊട്ട കൈ കൊണ്ട് നമ്മുടെ ഐബ്രോസിലോ ഐലാഷസിലോ തൊടരുത്, കാരണം ഡാൻഡ്രഫിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ മുഖത്തും ഡാൻഡ്രഫിൻ്റെ ഇത് വന്നാൽ കൊള്ളില്ല, പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐബ്രോവും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പഴയ മസ്കാരയുടെ ആ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ബേബി ഹെയർസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാക്ക് യൂസ് ചെയ്യണ്ടെന്ന് ഇവിടെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാനിടാം. എൻ്റെ മുടി പിന്നെ പെട്ടെന്ന് വളരും, വെട്ടിയാലും പെട്ടെന്ന് വളരണ ആയതുകൊണ്ട് അങ്ങനെ വളർന്നതാണ് ആ പാക്ക് യൂസ് ചെയ്തിട്ട്. ഹെയർ ഫോൾ ഉണ്ട്, നമുക്ക് പോയ മുടി എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പുതിയ പുതിയ മുടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതേ നന്നായിട്ട് മസാജ് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹെയർ മസാജ് ചെയ്യണത്. ഈ ഒരു പാമ്പറിംഗ് ഡേ, സെൽഫ് പാമ്പറിംഗ് ഡേ എനിക്ക് ഭയങ്കര ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യണ ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. നമ്മല്ലാതെ ആരെങ്കിലും നമുക്കിങ്ങനെ മസാജൊക്കെ ചെയ്ത് തന്നെയാണെങ്കിൽ നല്ലൊരു റിലാക്സിങ് ഫീലായിരിക്കും. ഹെയറൊക്കെ മസാജ് ചെയ്യുമ്പോൾ ശരിക്കും ഉറക്കം വരും. അപ്പോൾ ഞാൻ അതേ ഓയിലൊക്കെ ഞാൻ പറയുള്ളത് തുമ്പിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ സമയം പിടിക്കും കേട്ടോ, നന്നായിട്ട് ക്ഷമ വേണം. അതെ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ നല്ല കട്ടിക്ക്. എനിക്കാണെങ്കിൽ കുറച്ചിങ്ങനെ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് ഇഷ്ടമല്ല, ഇങ്ങനെ കുറേ ഒഴിക്കാനായിട്ട് ഇങ്ങനെ മുഖത്തേക്ക് കൂടെയൊക്കെ ചിലപ്പോൾ വരും. അത്രയും ഒഴിക്കണേ എനിക്ക് അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്
പഴം കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഏതാ പഴുത്ത പഴം ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അത്രയും വലുതും എനിക്ക് വേണ്ടെന്ന്. അപ്പം പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിളക്ക് പുറത്തുനിന്ന് അവിടുന്ന് കഴിച്ചിട്ടുണ്ട്, സാറിൻ്റെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിനി എക്സ്ട്രാ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. എന്തെങ്കിലും മേടിക്കണമെന്ന് ചോദിച്ചു, ഇഡ്ഡലി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ ഒന്നും വേണ്ട, പഴം കഴിക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും ഇത് തന്നെ നല്ല വലിയ പഴമായിരുന്നു. അപ്പോൾ ഇത് തന്നെ കഴിക്കുമ്പോഴത്തേക്കും വയറൊക്കെ നിറയും. അപ്പം ഇന്ന് വേറെ ഒരു പണിയില്ല കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ ഇന്നത്തെ ലഞ്ചിനുള്ളതും പിന്നെ ഡിന്നറിനുള്ളത് വരെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ ഹെയർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ നെയിൽസും ഒക്കെ പെട്ടെന്ന് വളരും. നെഗവും മുടി എൻ്റെ പെട്ടെന്ന് വളരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഷേപ്പ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് അക്കു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ 2 ഡിഫറൻറ്റ് ഫേസ് പാക്കാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച് ഉലുവയായിരുന്നു. അപ്പോൾ ഉലുവയുടെ വെള്ളം നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായ വെള്ളം ഞാൻ ചെറിയൊരു സ്പ്രേ ബോട്ടിലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഉലുവ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഫേസിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ ഒരേപോലെ ബെനിഫിറ്റ് തന്നെ ഒരു സംഭവം നല്ലതാണ്ട്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമുണ്ട്. ഞാൻ കസ്തൂരി മഞ്ഞളുടെ ഫേസ് പാക്കും അക്കുക്ക് ഓറഞ്ച് പീൽ പൗഡറിൻ്റെ പാക്കുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞൾ ഞാൻ തന്നെ വീട്ടിലുണക്കി പൊടിച്ച് വെച്ചേച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ലേ, നാട്ടിൽ നിന്ന് ഇതൊക്കെ കൊടുത്തയച്ചാണ്. ഞാനിവിടെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. പിന്നെ ഓറഞ്ച് പീൽ പൗഡർ എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിട്ട്. പിന്നെ ഉണക്കിയിട്ടൊന്നും സ്റ്റോക്ക് ഇരിപ്പില്ല. മഞ്ഞളൊക്കെ ഒരുപാട് നാൾ ഇരുന്നോളും, അതുകൊണ്ട് ഞാൻ ഉണക്കി ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ഒക്കെ തീർന്നു, ഇനി നാട്ടിൽ പോയിട്ടൊക്കെ ചെയ്തിട്ട് വേണം. അതുകൊണ്ട് ഞാനിവിടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ് യൂസ് ചെയ്തേക്കണത്. ഇതിൻ്റെ റിവ്യൂ ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കണത്. അല്ലാത്തപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ തന്നെ ഉണക്കി പൊടിക്കണുണ്ട്. അത് അതിൻ്റെ അത്രയും ഫ്രഷ്നെസ് വേറെ എവിടെയും വരില്ലല്ലോ. അപ്പോൾ ഇതേ രണ്ടുപേരുടെയും പാക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, കൂടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ പൗഡർ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കട്ടെ. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചുതരാം. പക്ഷേ ഈ ഞാൻ അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉലുവയുടെ വെള്ളം ജസ്റ്റ് മുഖത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതും ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വന്ന. പിന്നെയും ഞാൻ രണ്ടാമത്തെ കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര റിസൾട്ട് വരുന്ന പാക്കാണ്. ഈ വീഡിയോ തന്നെ വിസിബിൾ ആണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണോണ്ട്, ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ടിരിക്കണേന്. അപ്പോൾ ഞാൻ ആ ഒരു നനവേപ്പാട് തന്നെയാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ചിലവർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും, അങ്ങനത്തെ അവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മഞ്ഞൾ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. എനിക്ക് മഞ്ഞൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ആക്നെ പ്രോൺ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 സ്റ്റാൻഡേർഡ് എൻ്റെ ഓർമ്മ വെച്ച് 8 സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതാണ്, നല്ല റിസൾട്ട് തന്നെ ഒന്നാണ്. ഈ പാക്ക് എന്ന് വെച്ചാൽ മഞ്ഞളും പല പല സാധനങ്ങളും മാറ്റി വരും. ഇപ്പം ഞാൻ ഉപയോഗിച്ചേക്കണം പൗഡർ അല്ലാതെ ചിലപ്പോൾ ക്യൂക്കുംബർ ജ്യൂസോ ടൊമാറ്റോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതും കൂടെ മുകളിലേക്ക് ഇങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് പിമ്പിളും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതായത് പിന്നെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൺടാൻ എല്ലാം റിമൂവ് ചെയ്യട്ടോ. മഞ്ഞൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്രയും നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് കയ്യിലും കാലിലൊക്കെ ഇടാം. അപ്പോൾ അത് ആ കൂടെ ബാക്കിന് കൊടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഓറഞ്ച് പൗഡറിന് അത്ര കളറില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോഴേക്കും ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡായിരിക്കുമല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ അക്കൂക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോ ഉണങ്ങാൻ വേണ്ടിയിട്ടൊരു 10 മിനിറ്റോളം വേണ്ടി വരുവേ. നമുക്ക് അധികം ഡ്രൈ ആവണ്ട, ഇത്തിരി ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഉലുവയുടെ വെള്ളം ഞാൻ വെച്ചിട്ടില്ലേ, വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജിങ് മസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ആക്നെ പ്രോൺ അതായത് കുരുവൊക്കെ ഇപ്പോൾ ഉള്ള സ്കിന്നാണെങ്കിൽ പിമ്പിൾസൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ മസാജിങ് ഒഴിവാക്കാം. ഇതിൽ നേരിയൊരു പൊടി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുരുവൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യണം കേട്ടോ. അപ്പം നോക്കിക്കേ, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ്. സാധാരണ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് വന്നതാണ് കേട്ടോ. പോരാത്തതിന് ഞാൻ ഐ നിങ്ങൾ കണ്ടല്ലോ ഐബ്രോസിലൊക്കെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോപ്പോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെറുതെ വെള്ളം വെച്ച് മോം കഴുകുകയാണെങ്കിൽ കുളിക്കുമ്പോൾ ഏതായാലും ഫേസ് വാഷൊക്കെ വെച്ചിട്ട് കഴുകാമെന്ന് ഓർത്തിട്ട്. പിരികത്തും ഒക്കെ എണ്ണയാണ്, തലയിലെ ഇട്ട എണ്ണയൊക്കെ നെറ്റിയിലും മുഖത്തായിട്ടൊക്കെ എണ്ണമയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ പാക്ക് അത്ര ബെനിഫിറ്റ് തന്നൊരു പാക്കാണ്, നമുക്ക് വിസിബിളാണ്. നമുക്ക് എന്തെങ്കിലും പാക്ക് ചെയ്തിട്ട് റിസൾട്ട് കാണുമ്പോൾ തന്നെ സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി റിസൾട്ടുള്ള പാക്കാണ്. നിങ്ങൾ ഏത് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും വാഷ് ചെയ്യണ സമയത്ത് ജനലി ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മസാജിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്ട് നമുക്ക് നല്ല റിസൾട്ട് തരാൻ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ എന്ത് പാക്കാണെന്നൊന്നും പറയാത്തത്. ഉലുവ പാക്കാണ്.
പിന്നെ ഹെയർ പാക്കൊക്കെ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഇന്നലെ തന്നെ ഞാൻ ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇത് ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പം ഇന്നലെ തന്നെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായി. എനിക്കറിയാം ഇന്ന് ഒരു പരിപാടി നടക്കൂല, ഇങ്ങനത്തെ ദിവസം ഒരു പരിപാടി നടക്കൂല കേട്ടോ, ഫുൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇരിക്കണം. ഇന്നലെ ഞാൻ യൂട്യൂബ് നോക്കി പ്രിപ്പയർ ചെയ്തതാണ് ഹൈദരാബാദി ബിരിയാണി. എനിക്ക് ഹൈദരാബാദി ബിരിയാണി എന്തോ മസാല ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴായപ്പോൾ അത് കൂടുതൽ ഇഷ്ടമാണ്. ഏത് റെസ്റ്റോറൻറ്റ് പോലും പണ്ടൊക്കെ ഞാൻ മലബാരി ബിരിയാണി അല്ലെങ്കിൽ അങ്ങനത്തെ ബിരിയാണി ടൈപ്പിലേക്കായിരിക്കും ചൂസ് ചെയ്യണം. ഇപ്പം ഞാൻ ഹൈദരാബാദി ബിരിയാണി ആണ്ടോ, എനിക്ക് എവിടെ പോയാലും ഞാൻ പ്രിഫറൻസ് കൊടുക്കണം. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ടേസ്റ്റാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് യൂട്യൂബിൽ നോക്കി ചെയ്താണ്. പക്ഷേ വിചാരിച്ച അത്രയും ടേസ്റ്റി ആയിരുന്നില്ല കേട്ടോ, സത്യം പറയണമല്ലോ, ഞാൻ ഉദ്ദേശിച്ച അത്രയും ആയിരുന്നില്ല. ഇന്നലെ 11:30 പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ കഴിച്ചപ്പോഴത്തേക്കും 12 ഞാൻ പള്ളി. നല്ല വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കിടക്കാൻ നല്ല ലേറ്റാകും. പക്ഷേ ഇന്ന് ചൂടാക്കിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നലത്തെ അത്രയും ഇന്നലത്തെ കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായി. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഇനി രാത്രി ഡിന്നറൊക്കെ ഞങ്ങൾ കഴിച്ചതായിരുന്നു. പക്ഷേ ബിരിയാണി പ്രിപ്പയർ ചെയ്തപ്പോൾ ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ പറഞ്ഞാൽ അങ്ങനെ കഴിച്ചപ്പോൾ വയറൊക്കെ നിറഞ്ഞ് കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്ന് പിന്നെ ഞാനിവിടെ ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണം. നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. ഞാൻ ഇത് തോന്നുന്നു ഒരു 2 വർഷമൊക്കെയാണ് യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഇപ്പോൾ ബോഡിയിലാണെങ്കിലും പാക്കോ അല്ലെങ്കിൽ ഓയിൽ ബാത്തൊക്കെ ചെയ്ത് വന്നതാണെങ്കിലും മോയ്സ്ചറൈസർ എന്തായാലും മസ്റ്റാണ്. ബിക്കോസ് അല്ലെങ്കിൽ സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആയിപ്പോവും. നിങ്ങൾക്ക് പാക്കൊക്കെ യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഓയിൽ ബാത്തൊക്കെ ചെയ്യണവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഫുൾ വാഷ് ഓഫ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ മുന്നത്തെക്കാട്ടി ഡ്രൈ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മോയ്സ്ചർ എപ്പോഴും നമ്മുടെ സ്കിന്നിന് മോയ്സ്ചർ ലോക്ക് വേണം. അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ ബിരിയാണിയൊക്കെ രണ്ടുപേർക്കും സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചൂടാറാൻ വേണ്ടി ഞാൻ അതേ രണ്ട് പാത്രത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഞാൻ പറയാറില്ല, ഒരു പ്ലേറ്റിൽ ഞങ്ങൾ അങ്ങനെ കഴിക്കാറുള്ളൂ. ഇപ്പോൾ ചൂട് ആറാം എന്നും പറഞ്ഞ് അങ്ങനെ അതേ രണ്ട് പ്ലേറ്റിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തോ ഞാൻ പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഫസ്റ്റ് ടൈം വെച്ചതല്ലേ. ഇന്നലെ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. പിന്നെ ഞാനത് ആദ്യമായിട്ട് വെക്കണല്ലേ എന്ന് ഓർത്തു. പക്ഷെ ഇന്ന് കഴിച്ചപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കണതിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇന്നലെ വിശപ്പൊക്കെ മാറിയിട്ട് കഴിച്ചതുകൊണ്ട് ടേസ്റ്റ് അറിയാനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കാട്ടെ. ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി ഞാൻ പള്ളി, അതുകൊണ്ട് മിഡ് നൈറ്റാണ് വെച്ചത് തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലട്ടെ ഇന്ന്. അല്ലെങ്കിൽ ഞാൻ പറയാറില്ല, ഫ്രൈഡേ ഒന്ന് പുറത്ത് പോകും, ഒരു ഔട്ടിംഗ് ഉണ്ടാകും, അതൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാകെ. ഒരു ദിവസം ഞങ്ങൾക്ക് ഓഫ് കിട്ടണം രണ്ടുപേരും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് എവിടെയും പോകണില്ല, കുറച്ച് നേരം കിടന്നുറങ്ങാൻ തന്നെ കരുതി. പിന്നെ ഒരു 5:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങി എണീറ്റ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നേ. ഇന്നലെ അറിഞ്ഞതാണ്. പക്ഷേ ഇന്നലെ ആ ഒരു ഏരിയയിലേക്ക് പോയപ്പോഴത്തേക്ക് പാർക്കിംഗ് പോലും കിട്ടണില്ല, അത്ര ക്രൗഡായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാം, ഇനി നാളെയും കൂടെ ഉള്ളൂ. ഇപ്പോൾ നാളെ എന്തായാലും വർക്കുള്ളതല്ല, അപ്പോൾ നാളെ പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇത്രയും ഓഫർ ഇനി മുന്നേ അങ്ങനെ വന്നിട്ടില്ല, ഇടയ്ക്ക് മാത്രം വരുള്ളൂ. അത് 2 ദിവസത്തേക്ക് അവർ ഓഫർ ഇടുള്ളൂ, കിട്ടണവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് റെഡി ആവണേണ്ടോ. അപ്പോൾ ലിബാബ് ഇവിടെ ഇപ്പോൾ തണുപ്പാണ്, സമ്മർ തുടങ്ങി എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ. പുറത്ത് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഈവനിങ് ഒക്കെ രാവിലെ അതെ നല്ല തണുപ്പാണ്. ഈവനിങ് പിന്നെ പറയണ്ട, ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക തണുപ്പ്. എന്താണെന്ന് അറിയില്ല, മാർച്ച് മുതൽ സമ്മറാണെന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്. അങ്ങനെ ഞാൻ എന്തേ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇറങ്ങി. അവിടെ എത്തി നോക്കിയപ്പോഴത്തേക്കും ഇന്നലത്തെയും കാട്ടി നല്ല തിരക്കായിരുന്നേ. നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ഗ്രോസറി ഷോപ്പിംഗ് ആണ്, മീറ്റും ഫിഷും അതൊക്കെ ഇവിടെ തീർന്നിരിക്കണമായിരുന്നു. ഇത്രയും ഓഫറിന് കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്താൽ മതിയല്ലോ, ഇനിയിപ്പോൾ നോമ്പൊക്കെ തുടങ്ങണല്ലേ. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച ആ ഒരു ഏരിയയിലേക്ക് പോകാനേ പറ്റണുള്ളൂ. പിന്നെ ഞങ്ങൾ മോളിൽ ഈ മറ്റേ സാൻഡിൽസും ഷൂ അങ്ങനത്തെ അവിടെയൊക്കെ ഓഫറുണ്ട്, അവിടെയൊക്കെ നേരിയ ഓഫറേ ഉള്ളൂ. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തത്, പക്ഷേ എനിക്കൊന്നും അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ട്രൈ ഒക്കെ ചെയ്യാൻ വെറുതെ ഇഷ്ടമാണ്, മേടിച്ചില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും അവിടം വരെയും പോയതല്ലേ എന്നോർത്ത് അതൊക്കെ ട്രൈ ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാം, കളക്ഷനൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സിപ്പറിന് വന്ന വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സ്ട്രോ പോലത്തെ സിപ്പർ വന്നത് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലഞ്ച് ബോക്സും സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സും കിട്ടാൻ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബില്ലിംഗ് സെക്ഷൻ നോക്കിയപ്പോഴത്തേക്കും വലിയ ക്യൂ, ഒരു 1 മണിക്കൂറൊക്കെ നിന്നാലേ ഇത് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഇത് കുറെ ഉണ്ടായിരുന്നു അവിടെ. നാളെയാ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓഫർ കഴിയും, എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇത്രയും ക്യൂ നിൽക്കണതിന് പകരം അതാണ് നല്ലതെന്നോർത്ത്. പിന്നെ അവിടെ ഇങ്ങനെ മിനി കാർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ബർത്ത്ഡേ കാർഡും പിന്നെ നമ്മുടെ ജെൻഡർ റിവീലിംഗില് ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് എ ഗേൾ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കാർഡ് കാണുന്നത്. ഇവിടെ വന്നിട്ടാണെങ്കിലും ഇങ്ങനത്തെ കാർഡ് ഞാൻ എടുത്തപ്പോൾ വിചാരിച്ചു ഉള്ളിൽ എന്തെങ്കിലും കോട്ടോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകുന്ന ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല, അവിടുത്തെ പ്ലെയിൻ കാർഡായിരുന്നു, നമുക്ക് ജസ്റ്റ് ഗ്രീറ്റിംഗ്സ് അറിയിക്കാൻ വേണ്ടിയില്ലേ, അങ്ങനത്തെ ആയിരുന്നു. പിന്നെ ഇവിടെ നോവലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ മേടിക്കാറില്ല കേട്ടോ, ഞാൻ എനിക്ക് ഓൾറെഡി പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളതാണ്, ഞാൻ ഇങ്ങനെ കാശ് കൊടുത്ത് ബുക്ക് മേടിക്കാറില്ല. മെമ്പർഷിപ്പ് ആ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് ബുക്ക് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കൂല, അങ്ങനെയേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇവിടെ നല്ല ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഏതായാലും ഇനി പെരുന്നാളൊക്കെ വന്നതല്ലേ, അപ്പോൾ ഇനിയും കളക്ഷൻസ് ഒക്കെ പറഞ്ഞു ഇനിയും നല്ല അടിപൊളി കളക്ഷൻസ് വരും എന്ന് പറഞ്ഞു. ഡ്രസ്സിനൊന്നും അത്ര വലിയ ഓഫർ ഇല്ല കേട്ടോ, ഇവർ ഉദ്ദേശിക്കുന്നത് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണ് കേട്ടോ അവർ ഓഫറിൽ ഇട്ടേക്കണത്. ആ ഒരു സെക്ഷനിലേക്ക് ഞങ്ങൾക്ക് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന വഴി ഇന്നലെ നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ, അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ വെള്ളവും കാര്യങ്ങളായിരുന്നു. ഇവിടുത്തെ മഴ വന്നാൽ ഡ്രെയിനേജ് സിസ്റ്റം ഭയങ്കര വീക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം പോവില്ല, അപ്പോൾ റോഡ് ചില റോഡൊക്കെ ബ്ലോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, കാരണം ഒത്തിരി നല്ല ക്യൂ ആയിരുന്നു. ബില്ലിംഗ് സെക്ഷനാണെങ്കിൽ നല്ല സ്ലോവും, പിന്നെ ആൾക്കാർ എടുക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ബൾക്ക് സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബില്ലിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ നല്ല സ്ലോ, ഒരുപാട് പേരിങ്ങനെ ഒന്നും മേടിക്കാണ്ടും പോകണ്ടായിരുന്നു. നമുക്ക് വേറെ ഓപ്ഷനില്ല, ഇമ്പോസിബിളാണ് ഇത്രയും നേരം ഇത്രയും വലിയ ക്യൂ നിൽക്കുകയെന്ന് വെച്ചാൽ. രണ്ടു മൂന്ന് കൗണ്ടർ ഉണ്ടെങ്കിലും അത്ര റഷ് കേട്ടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റഷ്. നമുക്ക് ഫോണൊക്കെ ഒന്ന് ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ അവിടെ ഉണ്ട്, ഫോണൊക്കെ ആയിട്ടും ചെന്നാൽ തട്ടി വീഴുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതി പിടിച്ചിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ തൊട്ടടുത്ത് ഷോപ്പിൽ നിന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട ഇന്നത്തെ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് റൂമെത്തി, അപ്പോഴത്തേക്കും ടൈം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെ നമ്പറിൽ വേറെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് രണ്ട് വീട്ടിലേക്കും വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത്. അപ്പോൾ ടൈമൊക്കെ ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നേ. 8:30 എന്ന് പറയുമ്പോൾ നാട്ടിലെ 10 മണി. പിന്നെ ഉച്ചക്കത്തെ ബാലൻസ് ഉണ്ടായ ചോറിന് ഉച്ചക്ക് പകുതി ചോറ് എടുത്തായിരുന്നു ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതിയും കൂടെ എടുത്തിട്ട് ആവിയിട്ടപ്പോൾ ബിരിയാണി ഫിനിഷായി, രണ്ടുപേരും കഴിച്ചപ്പോഴത്തേക്കും തീർന്നു കേട്ടോ. ഇന്നലെ ഞാൻ അത്രയും ക്വാണ്ടിറ്റി കൂട്ടിയിട്ടായിരുന്നു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് ഫേസൊക്കെ നന്നായി ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോണർ ഇട്ട് കൊടുക്കണം, എപ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്താലും ടോണർ മസ്റ്റ് ആണ് കേട്ടോ. ആർക്കാണെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ടോണർ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അങ്ങനെ ഞാൻ ടോണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോർസൊക്കെ ഓപ്പൺ പോർസൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാനൊക്കെ പോർസ് അത്രയും ഹെൽപ്പ് ചെയ്യട്ടെ. ഇത് ക്യുക്കംബറിൻ്റെ ടോണറാണ്. പിന്നെ ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിൽവേടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ലിബാമാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്. ഇവിടുത്തെ തണുപ്പിന്നാണ് തോന്നുന്നത്, ഇത് കുറച്ചും കൂടി ഇങ്ങനെ കട്ട പിടിച്ച് പോലെ ഓരോ ടൈപ്പ് എടുക്കും ഓരോ ടൈം എടുക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതേന് രാത്രി സെറം യൂസ് ചെയ്യും. ഇത് വിറ്റമിൻ സി സെറം ആണ്, രാത്രി മാത്രമേ ഞാൻ സെറം യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ആണ്ടോ എൻ്റെ നൈറ്റിലെ സ്കിൻ കെയർ റൊട്ടീൻ. ഓരോ ദിവസം അനുസരിച്ച് മാറും. ഇപ്പോൾ പാക്കൊക്കെ രാവിലെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇടാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ രാത്രി ആയിരിക്കും പാക്ക് ഇടുന്നത്. ഒരു 1.5 ഘട്ടം വെച്ചിട്ട് ഞാൻ ഫേസ് പാക്ക് ഇടും കേട്ടോ. ഓയിൽ മസാജൊക്കെ നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഓയിൽ ബാത്തും ഓയിൽ മസാജൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസ് ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. Thank you.